July 18 അതിരാവിലെ ഓസ്ട്രേലിയയിലുള്ള ന്യൂ സൗത്ത് വെയിൽസിൽ താമസിച്ചിരുന്ന ചൈനീസ് ഇമിഗ്രന്റ് ഫാമിലിയിലെ 5 പേർ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു. ഓസ്ട്രേലിയ മുഴുവൻ വലിയ ചർച്ചയായ ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ. വെൽക്കം ബാക്ക്. ന്യൂ സൗത്ത് വെയിൽസ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് NSW എന്ന ഷോർട്ടായി അറിയപ്പെടുന്ന ന്യൂ സൗത്ത് വെയിൽസ്. 2021 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം 80 ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന NSW തന്നെയാണ് ഓസ്ട്രേലിയയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം. ഇതിൽ തന്നെ 3/2 ആൾക്കാരും NSWവിന്റെ ക്യാപിറ്റൽ സിറ്റിയായ സിഡ്നിയിലാണ് താമസിക്കുന്നത്. 53 ലക്ഷത്തിലധികം പേർ സിഡ്നിയിൽ താമസിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. രാജ്യത്തെ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേരും സിഡ്നി കേന്ദ്രീകരിച്ചായിരുന്നു താമസിച്ചിരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനായും ജോലിക്കായും എത്തിയ നിരവധി പേർ പിന്നീട് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഓസ്ട്രേലിയയിൽ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തിയ വ്യക്തിയായിരുന്നു മിൻലിൻ. പഠനത്തിനായാണ് മിൻലിൻ ഓസ്ട്രേലിയയിൽ എത്തിയത്. കോളേജിൽ വെച്ച് ലില്ലി എന്ന് വിളിക്കുന്ന യുൻലിനെ പരിചയപ്പെടുകയും ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുകയും ചെയ്തു. ലില്ലിയും ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ എത്തിയതാണ്. പഠനശേഷവും ഇരുവരും ഓസ്ട്രേലിയയിൽ സെറ്റിലാവാൻ തീരുമാനിക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ മിൻലിനും ലില്ലിയും വിവാഹിതരായി. 16 വർഷത്തോളം നീണ്ട സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവരുടെയും. ഇതിനിടയ്ക്ക് ഇവർക്ക് 3 കുട്ടികൾ ജനിച്ചു. 15 വയസ്സുള്ള മകൾ ബ്രൻഡയാണ് മൂത്ത കുട്ടി. കൂടാതെ 12ഉം 9ഉം വയസ്സുള്ള ഹെൻറി, ടെറി എന്ന 2 ആൺകുട്ടികളുമുണ്ട്. മിൻലിനും ലില്ലിയും മക്കളോട് വളരെ സ്നേഹത്തോടെ മാത്രമായിരുന്നു പെരുമാറിയിരുന്നത്. ഒരു ഹാർഡ് വർക്കിംഗ് കപ്പിൾ കൂടിയായിരുന്നു ഇരുവരും. മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇരുവരും സാധിച്ചു കൊടുക്കുമായിരുന്നു. 12 വയസ്സുള്ള ഹെൻറി സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടിയാണ്. അറിയപ്പെടുന്ന ഒരു ബാഡ്മിന്റൺ പ്ലെയറായി അവനെ വളർത്തിക്കൊണ്ടുവരാൻ മിൻലിനും ലില്ലിയും ആഗ്രഹിച്ചിരുന്നു. ഒരു പരിധിവരെ ഇത് വിജയം കണ്ടുവരികയായിരുന്നു. അച്ഛനും അമ്മയും തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ മൂത്ത മകൾ ബ്രൻഡ അവളുടെ 2 അനിയന്മാരെയും നന്നായി കെയർ ചെയ്തിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിരുന്നു ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. മക്കളുടെ നല്ല ഭാവിക്കായി കൂടുതൽ പണം ആവശ്യമാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് മിൻലിൻ വളരെ കാലമായി പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അങ്ങനെയാണ് 2002 നോർത്ത് എപ്പിംഗിൽ ഒരു ന്യൂസ് ഏജൻസി ആരംഭിക്കാൻ മിൻലിനും ലില്ലിയും തീരുമാനിച്ചത്. അതിനോടനുബന്ധിച്ച് പല ബിസിനസ്സുകളും ആരംഭിച്ചു. വളരെ പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ച. വർഷത്തിൽ $1 മില്യൺ വരുമാനമുണ്ടാക്കുന്ന നിലയിലേക്ക് ബിസിനസ് വളർന്നു. മിൻലിനെ സഹായിക്കാൻ ലില്ലിയും കൂടെ ഉണ്ടായിരുന്നു. നോർത്ത് എപ്പിംഗിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയായി ലിൻ ഫാമിലി മാറി. നോർത്ത് എപ്പിംഗിൽ തന്നെയുള്ള പുതിയൊരു വീട്ടിലേക്ക് അവർ താമസം മാറ്റി. ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ ഒരാൾ കൂടി വേണ്ടത് അത്യാവശ്യമാണ് എന്ന് മിൻലിൻ പറഞ്ഞപ്പോൾ ലില്ലി അവളുടെ സഹോദരി ഐറീനെ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ എത്തിച്ചു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഐറീനും ഇവരുടെ കൂടെ ന്യൂസ് ഏജൻസിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ലിൻ ഫാമിലിയുടെ കൂടെ ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഐറീനും താമസിച്ചിരുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ മിൻലിൻ മറ്റൊരു വീട് കൂടി വാങ്ങി. ഇവരുടെ വീട്ടിൽ നിന്നും അരമണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പുതിയ വീട്ടിലേക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിൻലിൻ അദ്ദേഹത്തിന്റെ പേരൻസിനെ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തിച്ച് ആ വീട്ടിൽ താമസിപ്പിച്ചു. 2002 മിൻലിനിന്റെ സഹോദരി കാത്തിയും ഇവരുടെ ഹസ്ബൻഡ് റോബർട്ട് സിയും ഓസ്ട്രേലിയയിലെത്തി. കാത്തി ഇവരുടെ ന്യൂസ് ഏജൻസിയിൽ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി. റോബർട്ട് ഓസ്ട്രേലിയയിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു. കാത്തിയും റോബർട്ടും ലിൻ ഫാമിലിയുടെ വീട്ടിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തുള്ള മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ബിസിനസ്സും കുടുംബത്തോടെയുള്ള ഒത്തുചേരലുമെല്ലാമായി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു ലിൻ ഫാമിലി. 2009 ജൂലൈ 17 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് മിൻലിനിന്റെ പേരൻസ് താമസിക്കുന്ന വീട്ടിൽ എല്ലാവരും ഡിന്നർ കഴിക്കുന്നതിനായി ഒത്തുകൂടി. എല്ലാ വീക്കെൻഡുകളിലും ലിൻ ഫാമിലി ഇത്തരത്തിൽ ഒത്തുകൂടുന്നത് പതിവായിരുന്നു. എന്നാൽ അന്നത്തെ ഡിന്നർ പാർട്ടിയിൽ ലിൻ ഫാമിലിയിലെ മൂത്ത മകൾ ബ്രൻഡ ഉണ്ടായിരുന്നില്ല. അവൾ സ്കൂളിൽ നിന്നും ഒരു സ്റ്റഡി ടൂർ പോയിരിക്കുകയായിരുന്നു. അന്ന് ഡിന്നർ കഴിച്ച് 9 മണിക്ക് തന്നെ മിൻലിൻ അവിടെ നിന്നും പോയി. കാരണം അടുത്ത ദിവസം വിതരണം ചെയ്യേണ്ട ന്യൂസ് പേപ്പേഴ്സും വീക്കിലികളുമെല്ലാം ഏജൻസിയിൽ രാത്രിയോടെ എത്തിക്കണം. മറ്റുള്ള ഏജൻസിന് കൈമാറേണ്ട ബണ്ടിലുകളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് മേൽനോട്ടം വഹിച്ചതിന് ശേഷം രാത്രി വളരെ വൈകിയേ മിൻലിൻ വീട്ടിലെത്താറുള്ളൂ. അന്ന് രാത്രി 10 മണി കഴിഞ്ഞ് കാത്തിയും റോബർട്ടും ലിൻ ഫാമിലിയിലെ കുട്ടികളെയും ലില്ലിയെയും വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് അവരുടെ വീട്ടിലേക്ക് പോയത്. 2009 ജൂലൈ 18 രാവിലെ തന്നെ കാത്തിയുടെ വീട്ടിലേക്ക് നിരന്തരമായി ഫോൺ കോളുകൾ വരുന്നത് കേട്ടാണ് അവൾ എഴുന്നേറ്റത്. ഇവരുടെ ഏജൻസിയിൽ നിന്നും പത്രങ്ങൾ എടുക്കുന്ന ലോക്കൽ ഏജൻസ് ആണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരം വളരെ വൈകിയിട്ടും മില്ലിനോ ലില്ലിയോ ഏജൻസിയിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏജൻസിന് അന്ന് വിതരണം ചെയ്യേണ്ട പത്രങ്ങൾ കിട്ടിയിട്ടുമില്ല. മിൻലിനിന്റെ വീട്ടിൽ വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് അവർ കാത്തിയെ വിളിച്ചത്. കാത്തിക്ക് ആകെ ഭയമായി. തലേ ദിവസം രാത്രി ഏജൻസി അടച്ചിടുന്നതിനെക്കുറിച്ചൊന്നും മിൻലിൻ പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, അടുത്ത ദിവസത്തേക്ക് വിതരണം ചെയ്യേണ്ട പത്രക്കെട്ടുകളെല്ലാം അറേഞ്ച് ചെയ്യാനായി മിൻലിൻ നേരത്തെ തന്നെ പാരൻസിന്റെ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ മിൻലിനും ലില്ലിയുമാണ് ഏജൻസിയിൽ എത്താറുള്ളത്. അടുത്ത ഷിഫ്റ്റിലാണ് ഐറീനും കാത്തിയും പോകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് ഏജൻസി തുറക്കാത്തത് എന്നറിയില്ല. കാത്തി വേഗം റോബർട്ടിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മിൻലിനിന്റെ വീട്ടിലേക്ക് പോയി. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. തിരക്ക് പിടിച്ച ഈ ശനിയാഴ്ച രാവിലെ എന്തുകൊണ്ടാണ് തന്റെ സഹോദരൻ ഏജൻസി തുറക്കാതിരുന്നത് എന്ന് നടക്കുമ്പോഴും നല്ല ഭയത്തോടെ കാത്തി ചിന്തിക്കുന്നുണ്ടായിരുന്നു. മിൻലിനിന്റെ വീട്ടിലെത്തിയപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരുടെയും ചെരുപ്പുകൾ പുറത്ത് കിടക്കുന്നു. പക്ഷേ അകത്തു നിന്നും ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല. സാധാരണ ഈ സമയത്ത് ഹെൻറിയും ടെറിയും പുറത്ത് ബാഡ്മിന്റൺ കളിക്കുന്നുണ്ടാവും. ഇന്ന് അവരെയും കാണുന്നില്ല. വീട് മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കുന്നു. റോബർട്ടും കാത്തിയും വീടിനകത്തേക്ക് കയറിയെങ്കിലും ലിവിംഗ് റൂമിലോ കിച്ചണിലോ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. മുകളിലുള്ള നിലയിലാണ് ബെഡ്റൂമുകൾ ഉള്ളത്. കാത്തി മുകളിലേക്ക് കയറി ചെന്നു. പെട്ടെന്ന് താഴെ നിന്ന റോബർട്ടിന് കാത്തിയുടെ അലർച്ചയാണ് കേൾക്കാൻ കഴിഞ്ഞത്. റോബർട്ട് മുകളിലേക്ക് ഓടി. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് നിന്നാണ് കാത്തി നിലവിളിച്ചത്. റോബർട്ട് അവിടെ എത്തുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിക്കരികിൽ ഭയന്ന് വിറച്ച് കാത്തി നിൽക്കുന്നു. മരിച്ചതാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായ ആ ഡെഡ് ബോഡിയുടെ തല തകർത്തിട്ടുണ്ട്. പക്ഷെ അവിടെ മരിച്ചു കിടക്കുന്നത് മിൻലിനിന്റെ വൈഫ് ലില്ലിയാണെന്ന് കാത്തിക്ക് മനസ്സിലായി. കാത്തിയും റോബർട്ടും ഉടനെ തന്നെ 000ലേക്ക് വിളിച്ചു. ഓസ്ട്രേലിയൻ എമർജൻസി നമ്പറാണ് 000. നോർത്ത് എപ്പിംഗിലുള്ള തന്റെ സഹോദരന്റെ വീട്ടിൽ കൊലപാതകം നടന്നിരിക്കുന്നു എന്നാണ് കാത്തി എമർജൻസി നമ്പറിൽ വിളിച്ചു പറഞ്ഞത്. ഉടനെ തന്നെ ആംബുലൻസ് എത്തിക്കാനും അവൾ റിക്വസ്റ്റ് ചെയ്തു. അധികം വൈകാതെ തന്നെ മെഡിക്കൽ ടീമും പോലീസും ആ വീട്ടിലെത്തി. പോലീസ് നടത്തിയ പരിശോധനയിൽ മിൻലിനിനെ മാത്രം ആ വീടിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റുള്ള 4 പേരും അവരവരുടെ മുറികളിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. വീട്ടുടമസ്ഥനായ മിൻലിൻ അയാളുടെ കുടുംബത്തെ മുഴുവൻ കൊന്ന് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ പോലീസിന് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർക്കത് തിരുത്തേണ്ടി വന്നു. മാസ്റ്റർ ബെഡ്റൂമിലെ കട്ടിലിനടിയിൽ മിൻലിനും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. പോലീസ് ക്രൈം സീനിലെത്തുമ്പോൾ കാത്തി മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. കുറച്ച് സമയത്തിനകം റോബർട്ട് മിൻലിനിന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി ആ വീട്ടിലെത്തി. 5 പേരാണ് ആ വീടിനകത്ത് വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. മിൻലിൻ, അദ്ദേഹത്തിന്റെ വൈഫ് ലില്ലി എന്ന് വിളിക്കുന്ന യുൻലിൻ, ഇവരുടെ മക്കളായ ഹെൻറി ആൻഡ് ടെറി, ലില്ലിയുടെ സഹോദരി ഐറീൻ. സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂറിന് പോയതുകൊണ്ട് ബ്രണ്ട മാത്രമാണ് ആ ഫാമിലിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു വ്യക്തി. സ്റ്റഡി ടൂറിനിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ബ്രണ്ട ന്യൂസുകളിൽ വന്ന വാർത്ത കണ്ടിട്ടാണ് തന്റെ ഫാമിലിക്ക് സംഭവിച്ച ദുരന്തം അറിയുന്നത്. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ബ്രണ്ടയെ സ്കൂൾ അധികൃതർ അവളുടെ നാട്ടിലെത്തിച്ചു. ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ തന്റെ കുടുംബം മുഴുവൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ആ 15 വയസ്സുകാരിക്ക് കാണേണ്ടി വന്നത്. ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു ചൈനീസ് ഫാമിലിക്ക് സംഭവിച്ച ദുരന്തം വലിയ വാർത്തയായി. ഈ കൊലപാതകത്തിന് പിന്നിലാരാണെന്ന് ഉടനെ കണ്ടെത്താൻ പോലീസിന് പല കോണുകളിൽ നിന്നും സമ്മർദ്ദം വന്നു. അടുത്ത കുറച്ചാഴ്ചത്തേക്ക് ഓസ്ട്രേലിയയിലെ ദിനപത്രങ്ങളിലെല്ലാം തന്നെ പ്രധാന വാർത്തയായിരുന്നു ലിൻ ഫാമിലിയുടെ കൊലപാതകം. ഓസ്ട്രേലിയയിൽ കാര്യമായ ശത്രുക്കളൊന്നും തന്നെ ലിൻ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ മോഷണം നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. അതുകൊണ്ട് തന്നെ സൂയിസൈഡ് പ്ലസ് മർഡർ കേസ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. അതായത് ഗ്രഹനാഥനായ മിൻലിൻ എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തതാണോ എന്നറിയണം. ഈ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസിന്റെ ആ സംശയം അവസാനിച്ചു. ഒരാൾ പോലും ആത്മഹത്യ ചെയ്തതിന്റെ ഒരു ലക്ഷണവുമില്ല. എല്ലാവരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടാണ് മരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി. പിന്നീട് നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് പല കാര്യങ്ങളും വ്യക്തമാവുന്നത്. ഈ 5 കൊലപാതകങ്ങളും നടത്തിയത് ഒരേ വ്യക്തിയാണ് എന്നായിരുന്നു ഫോറൻസിക് ടീമിന്റെ കണ്ടെത്തൽ. ഫ്രണ്ട് ഡോർ തകർത്തതിന്റെ ഒരു ലക്ഷണവുമില്ല. വന്ന വ്യക്തി വീടിനകത്തേക്ക് കയറുന്നതിന് മുൻപ് ആ വീടിന്റെ പവർ സപ്ലൈ കട്ടാക്കിയിട്ടുണ്ട്. വീടിനകത്തു നിന്നും ആരും ഡോർ തുറന്നു കൊടുത്തതിന്റെ ഒരു ലക്ഷണവുമില്ല. കാരണം എല്ലാവരുടെയും ഡെഡ് ബോഡി മുകളിലത്തെ നിലയിലാണ് കാണപ്പെട്ടത്. പാതിരാത്രിയിലാണ് കില്ലർ ആ വീട്ടിലെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ കില്ലറിന്റെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ട്. മുകളിലത്തെ നിലയിലുള്ള എല്ലാ റൂമുകളുടെയും ഡോർ ഹാൻഡിലിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു, ഒരു റൂം ഒഴിച്ച്. അത് ലിൻ ഫാമിലിയിലെ മൂത്ത മകൾ ബ്രണ്ടയുടെ റൂമായിരുന്നു. അതായത് ബ്രൻഡെ അന്ന് വീട്ടിലില്ല എന്ന് കില്ലറിന് അറിയാമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ആ റൂം മാത്രം തുറക്കാൻ അയാൾ ശ്രമിക്കാതിരുന്നത്. കില്ലർ ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒറ്റ ഫിംഗർ പ്രിന്റ് പോലും ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല. പക്ഷേ 24ഓളം ചോരപ്പുരണ്ട ബൂട്ട് പ്രിന്റുകൾ ലഭിച്ചു. ഇതെല്ലാം തന്നെ ഒരാളുടെ ബൂട്ട് പ്രിന്റുകളായിരുന്നു. ആ ബൂട്ട് പ്രിന്റുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. 8.5 ഇഞ്ച് സൈസുള്ള ഷൂ ആയിരുന്നു അത്. രണ്ട് മണിക്കും അഞ്ചരയ്ക്കും ഇടയിലാണ് ഈ മരണങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പോലീസിന് മനസ്സിലായി. മിൻലിനും ലില്ലിയുമാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് ഐറീൻ. അവസാനമായിരുന്നു ആ രണ്ട് കുട്ടികളെയും കൊന്നിരിക്കുന്നത്. ചുറ്റിക പോലുള്ള എന്തൊരായുധമാണ് മർഡർ വെപ്പൺ. കയറുപയോഗിച്ച് എല്ലാവരുടെയും കൈകൾ കെട്ടുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തതിന് ശേഷമാണ് അതിക്രൂരമായി എല്ലാവരുടെയും തലയടിച്ച് തകർത്തിരിക്കുന്നത്. ഒന്ന് രണ്ട് തവണയൊന്നുമല്ല ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചിരിക്കുന്നത്. റൂമിന്റെ ചുമരിലും ഫ്ലോറിലും എന്തിന് സീലിംഗിൽ വരെ ചോര തെറിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് കില്ലർ ലിൻ ഫാമിലിയെ ആക്രമിച്ചിരിക്കുന്നത്. ക്രൈം സീനിലേക്ക് ആദ്യമെത്തിയ ക്യാത്തിയോടും റോബർട്ടിനോടും പോലീസ് കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുന്നു. പക്ഷേ ആദ്യമൊന്നും ക്യാത്തിക്ക് സംഭവങ്ങൾ വിവരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ ആ ഷോക്കിൽ നിന്നും റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം സഹോദരനും കുടുംബവുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവരെ ആശ്രയിച്ചായിരുന്നു മറ്റുള്ള എല്ലാവരുടെയും ജീവിതം. ക്യാത്തിയും റോബർട്ടും ഓസ്ട്രേലിയയിൽ എത്തിയത് തന്നെ മിൻലിനിന്റെ സഹായത്തോടെയാണ്. റോബർട്ടിന്റെ റെസ്റ്റോറൻറ്റുകൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും മിൻലിനാണ്. ആ കുടുംബമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ റോബർട്ടും ക്യാത്തിയും കണ്ട കാര്യങ്ങൾ മുഴുവൻ പോലീസിനോട് വിവരിച്ചു കൊടുത്തു. വീടിനകത്ത് ആദ്യം കണ്ടത് ലില്ലിയുടെ ഡെഡ് ബോഡിയായിരുന്നു. മറ്റുള്ള റൂമുകളിലേക്കൊന്നും തന്നെ കയറിയിറങ്ങാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അപ്പോൾ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുന്ന സമയത്ത് ആ വീട്ടിൽ ക്യാത്തി തനിച്ചായിരുന്നു. അതിന്റെ കാരണം ക്യാത്തിയോട് തന്നെ പോലീസ് അന്വേഷിക്കുന്നു. റോബർട്ട് ആ സമയം മിൻലിനിന്റെ പാരൻസിനെ വിളിച്ചുകൊണ്ടുവരാൻ പോയതായിരുന്നു. ലിൻ ഫാമിലിയുടെ ന്യൂസ് ഏജൻസി വീണ്ടും തുറന്നു. ബ്രണ്ടയ്ക്ക് പ്രായപൂർത്തിയാവാത്തതുകൊണ്ടും അവൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ക്യാത്തിയും റോബർട്ടുമാണ് ന്യൂസ് ഏജൻസിയുടെ ഓണർഷിപ്പ് ഏറ്റെടുത്തത്. ബ്രണ്ടയുടെ ലോക്കൽ ഗാർഡിയൻ സ്ഥാനവും ഇവർക്ക് തന്നെയായിരുന്നു. ഓഗസ്റ്റിലാണ് ലിൻ ഫാമിലിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. അതിനോടകം കേസിലെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യത്തെ പേര് പോലീസ് എഴുതി ചേർത്ത് കഴിഞ്ഞിരുന്നു. വീടിന്റെ ലേഔട്ട് വളരെ കൃത്യമായി അറിയുന്ന ബ്രണ്ട വീട്ടിലില്ല എന്നറിയുന്ന വീടിന്റെ സ്പെയർ കീ കയ്യിലുണ്ടാവാൻ സാധ്യതയുള്ള വ്യക്തി അയാളാണ് സസ്പെക്ട്. ഒരേ ഒരു പേര്, റോബർട്ട് സി. ഇയാളെ ഈ കേസിൽ സസ്പെക്ട് ആക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടായിരുന്നു. പോലീസും മെഡിക്കൽ ടീമും ആ വീട്ടിലെത്തുമ്പോൾ ക്യാത്തി മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ആ സമയം ലില്ലി മരിച്ചത് മാത്രമേ ക്യാത്തിക്ക് അറിയുകയുള്ളൂ. മറ്റുള്ള റൂമുകളിൽ കയറാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പോലീസ് എത്തുന്നതുവരെ അവർ പുറത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് പോലീസിനോടൊപ്പം അകത്ത് കയറിയപ്പോഴാണ് ക്യാത്തി മറ്റു ഡെഡ് ബോഡികളും കാണുന്നത്. അപ്പോഴേക്കും അയാൾ മിൻലിനിന്റെ പേരൻസിനെ വിളിക്കാൻ പോയത് എന്തിനായിരിക്കും? അതും ഭാര്യയെ ആ കൊലപാതകം നടന്ന വീട്ടിൽ തനിച്ചാക്കിയിട്ട്. അതിനർത്ഥം ആ ഫാമിലിയിലെ എല്ലാവരും മരിച്ചിട്ടുണ്ട് എന്ന് അതിനോടകം റോബർട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട പേരൻസിനെ വിളിക്കാൻ പോയത്. മാത്രമല്ല ഭാര്യയെ തനിച്ചാക്കി ആ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഒരുപക്ഷെ കില്ലർ ആ വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവരും ചിന്തിക്കും. എന്നിട്ടും ഭാര്യയെ തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ കില്ലർ ആ വീട്ടിലില്ല എന്ന് റോബർട്ടിന് വ്യക്തമായി അറിയാം. മാത്രമല്ല അവർക്ക് വൈദ്യസഹായം നൽകുന്നതിനെക്കുറിച്ചോ ആരെങ്കിലും ജീവനോടെയുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ എല്ലാവരും മരിച്ചു എന്ന് റോബർട്ട് എങ്ങനെ ഉറപ്പിച്ചു? ഇതെല്ലാമാണ് ഇയാൾ സസ്പെക്ട് ലിസ്റ്റിൽ വരാൻ കാരണം. പക്ഷേ റോബർട്ടിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കണം. പോലീസ് ഇതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ആ വീടിനകത്ത് കണ്ട ബൂട്ട് പ്രിന്റ്സ് ഒരു സ്പോർട്സ് ഷൂവിൻ്റെയാണ് എന്ന് കണ്ടെത്തി. ഇതോടെ റോബർട്ടും ക്യാത്തിയും താമസിച്ചിരുന്ന ഇവരുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പോലീസ് തീരുമാനിച്ചു. വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ഫുട്ടേജുകൾ, റോബർട്ടിൻ്റെയും ക്യാത്തിയുടെയും ഫോട്ടോ ആൽബങ്ങൾ തുടങ്ങി പലതും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോട്ടോകൾ പരിശോധിച്ചപ്പോൾ റോബർട്ട് സ്ഥിരമായി സ്പോർട്സ് ഷൂ ആണ് ധരിക്കാറുള്ളത് എന്ന് മനസ്സിലായി. എന്നാൽ നിലവിൽ ആ വീട്ടിൽ അങ്ങനെ ഒരു ഷൂ ഇല്ല. റോബർട്ട് ഒരു സ്പോർട്സ് ഷൂവിന്റെ ബോക്സ് ചെറിയ പീസുകളായി കട്ട് ചെയ്യുന്നത് CCTV ഫുട്ടേജിൽ കാണുന്നുണ്ട്. അതുമായി ബാത്റൂമിലേക്ക് പോകുന്നതും കാണാം. പക്ഷേ തിരിച്ചു വരുമ്പോൾ അയാളുടെ കയ്യിൽ ആ ബോക്സിന്റെ പീസുകൾ ഇല്ലായിരുന്നു. അതായത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാനായിരിക്കണം അയാളത് ചെറിയ പീസുകളായി കട്ട് ചെയ്തത്. ഇതോടെ റോബർട്ടിനെയും ക്യാത്തിയെയും ഒന്നുകൂടി പോലീസ് ചോദ്യം ചെയ്തു. 2 മണിക്കും 5:30ക്കും ഇടയിലാണ് കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഈ സമയം റോബർട്ട് എവിടെയായിരുന്നു എന്ന് പോലീസ് ക്യാത്തിയോട് ചോദിച്ചു. രാവിലെ നേരത്തെ ഞാൻ ഉറക്കം തെളിഞ്ഞപ്പോൾ റോബർട്ട് കട്ടിലിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഏജൻസി തുറന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കോളുകൾ വന്നപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ആ സമയം റോബർട്ട് കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്നും ക്യാത്തി പോലീസുകാരോട് പറഞ്ഞു. രാവിലെ ഞാൻ ഗ്യാരേജിൽ ചില ജോലികൾ ചെയ്യുകയായിരുന്നു എന്നാണ് റോബർട്ട് ഇതിനുള്ള മറുപടിയായി പറഞ്ഞത്. പോലീസ് ആ വീട്ടിലെ ഗ്യാരേജിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ചില ബ്ലഡ് സ്റ്റെയിൻസ് ലഭിച്ചു. അത് പരിശോധനയ്ക്ക് അയച്ച പോലീസിന് 2 പേരുടെ DNA ആ ബ്ലഡ് സാമ്പിളിൽ നിന്നും ലഭിച്ചു. മരിച്ച 5 പേരുടെയും DNA യുമായി ഇത് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹെൻറിയുടെയും ടെറിയുടെയും DNA യുമായി ഇത് മാച്ചായി. ഈ തെളിവുകളെല്ലാം പോലീസ് കളക്ട് ചെയ്യുമ്പോഴേക്കും 2 വർഷം കഴിഞ്ഞിരുന്നു. 2011 May 5നാണ് ഈ കേസിൽ റോബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2002-ലാണ് റോബർട്ടും കാത്തിയും ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തിയത്. ക്യാൻബറയിലായിരുന്നു ഇവർ ആദ്യം താമസിച്ചിരുന്നത്. ചൈനയിൽ ENT ആയിരുന്ന റോബർട്ട് ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ക്യാൻബറയിലായിരുന്നു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. എന്നാൽ ഇത് വൻ പരാജയമായി. ഇതോടെയാണ് ഇരുവരും സിഡ്നിയിലെത്തിയതും മിൻലിനെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയതും. മിൻലിൻ നല്ലതുപോലെ സമ്പാദിക്കുന്നുണ്ട് എന്ന് റോബർട്ടിനറിയാം. ഇത് ഇയാളിൽ അസൂയ വളർത്തി. ഇതിനിടയിൽ ബ്രൻഡിയുടെ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസുകാരോട് വളരെ പ്രധാനപ്പെട്ടൊരു വിവരം കൈമാറി. റോബർട്ട് ബ്രൻഡിയുടെ ലോക്കൽ ഗാർഡിയനായതിനു ശേഷം ഇയാൾ പലതവണ അവളെ സ്കൂളിലെത്തി കാണാറുണ്ടായിരുന്നു. ബ്രൻഡയോടുള്ള റോബർട്ടിന്റെ അടുപ്പം നല്ല രീതിയിലുള്ളതായിരുന്നില്ല. ഇതേക്കുറിച്ച് ബ്രൻഡയോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരയുകയല്ലാതെ കൂടുതലായൊന്നും പറയുന്നില്ല. ഇതും പ്രിൻസിപ്പൽ പോലീസുകാരോട് പറഞ്ഞു. എന്തിനോ വേണ്ടി ബ്രൻഡയെ റോബർട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പ്രിൻസിപ്പളിന് തോന്നിയിരുന്നത്. 2012-ൽ റോബർട്ടിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ഈ കൊലപാതകവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് റോബർട്ട് വിചാരണ സമയത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ 2017 വരെയാണ് വിചാരണ നീണ്ടുപോയത്. പ്രതിയെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസ് പല വഴികളും നോക്കി. ഒരു ഘട്ടത്തിൽ റോബർട്ടിന്റെ കൂടെ സെല്ലിൽ കിടന്നിരുന്ന മറ്റൊരു ജയിൽ പുള്ളിയോട് കൊലപാതകം നടത്തിയ രീതികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ റോബർട്ട് വെളിപ്പെടുത്തി. ഇത് യഥാർത്ഥത്തിൽ പോലീസിന്റെ കെണിയായിരുന്നു. ജയിൽ ശിക്ഷ കുറച്ചു തരാമെന്ന് പറഞ്ഞ് പോലീസ് നിയോഗിച്ച ജയിൽ പുള്ളിയോടായിരുന്നു റോബർട്ട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ഇതേസമയം വളരെ കാലമായി ഒന്നും തുറന്നു പറയാതിരുന്ന ബ്രൻഡിയുടെ മൊഴിയും കേസിൽ നിർണായകമായി. തന്റെ അങ്കിൾ തന്നെ പലപ്പോഴും ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയിട്ടുണ്ട് എന്ന് അവൾ തുറന്നു പറഞ്ഞു. 5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2017-ൽ റോബർട്ടിന് കോടതി ശിക്ഷ വിധിച്ചു. ലൈഫ് ഇൻ പ്രിസൺ. ഒരു പരോൾ പോലുമില്ലാതെ ജീവിതകാലം മുഴുവൻ ഇനി റോബർട്ട് സി ജയിലിൽ കഴിയണം. 2020-ലും 2021-ലും ഈ വിധിക്കെതിരെ റോബർട്ട് അപ്പീൽ പോയെങ്കിലും എല്ലാം തള്ളിപ്പോയി. ഒറ്റയ്ക്കായി പോയ ബ്രൻഡ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കുകയാണിപ്പോൾ. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിലെ ടീച്ചറാണ് ഇപ്പോൾ ബ്രൻഡ ലിൻ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.